വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. എടാ ശിൻചാൻ എവിടെ വശന്നിട്ട് വയ്യ, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ടെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയത് എന്തൊരു വശപ്പാണ് എന്റെ പൊന്നു. ആ ഫ്രാങ്കിൽ ആണെങ്കിൽ ഒന്നും മേടിച്ചു വെച്ചിട്ടില്ല വീട്ടിൽ തിന്നാനായിട്ട്. ശിൻചാനെ രാവിലെ തന്നെ നീ എവിടെ വണ്ടിയുടെ ക്ലീനിങ് തുടങ്ങിയ, നീ എവിടെ പോണ്ട ശിൻചാനെ? എടാ ഞാനാണെങ്കിൽ ഇവിടെ നമ്മള് ചുമ്മാ വെറുതെ കറങ്ങിനിറങ്ങിയടാ, വായനക്കിനിറങ്ങിയതാണ്. എടാ അതിന് നിനക്ക് ഇത്ര വയസ്സായടാ വായ നോക്കാനായിട്ട്? എന്റെ പോന്നെ പിഞ്ചാനെ വയസ്സൊക്കെ വേണമെന്നുണ്ടോ വായ നോക്കാനായിട്ട്? നമ്മള് ഇച്ചിരി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായ പോലെ പിഞ്ചാനെ. എടാ സൂക്ഷിച്ചൊക്കെ പോകട്ടാ ശിഞ്ചാനെ. നീ അല്ല പിഞ്ചാനെ, നീ എന്ത് കാണിക്കുന്നു? നീ എവിടെ പോണു വണ്ടി എടുത്തിട്ട്? ഇത്രയും വണ്ടികളൊക്കെ ഉണ്ടായിട്ട് നമ്മളിവിടെ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞ ശരിയാവോടാ ശിഞ്ചാനെ? നമുക്കൊന്ന് കറങ്ങിയടിച്ച് വരണ്ടേ അങ്ങോട്ട്? ഞാനെന്തായാലും പോയിട്ട് റൗണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടാ. നീ ഫ്രാങ്ക്ലിമാരെടുത്ത് പറഞ്ഞേക്ക് ഞാൻ പോയി കൊച്ചു കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ എങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയടിക്കാൻ വേണ്ടി പോവാ. ചുമ്മാ വീട്ടിലൂടെ കുത്തിയിരുന്നാ ശരിയാവോ? ഫുൾ ടൈം വീട്ടില്, വേറെ പണിയില്ല, ഓണ വെക്കേഷൻ ആയിട്ട് ക്ലാസ്സുമില്ല ഒന്നുമില്ല, ഫുൾ ടൈം വീട്ടില്. നമുക്കെന്തെങ്കിലും വല്ല മോഷണ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് തരാം, അല്ലെങ്കിൽ വല്ലവരെ പിന്നെ പിടിച്ചിരിക്കാൻ വീഡിയോ കൊടുത്ത് തരാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, അതാണ് ഈ പിഞ്ചാന്റെ ലക്ഷ്യം. പിഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്ററാണ് മനസ്സിലായ, ഇവനെ പിടിച്ചിരിക്കാം നമുക്ക്. ഇവനെ പിടിച്ചിരിക്കാം നമുക്ക്, ചോദിക്കട്ടെ അവനോട്, ചോദിക്കട്ടെ. സിഗരറ്റ് വലിക്കുന്നത് നീ? എടാ ഏതാണ് കൊച്ചി ചെറുക്കൻ, എടാ പോണ കൊച്ചി ചെറുക്കൻ അവിടെ നീടി മേടിക്കാണ്ട്. നീ എന്നെ ഇരിക്കുന്ന, നീ എന്നെ ഇരിക്കുന്ന. എടാ എടാ നീ ഇങ്ങോട്ട് കുനിഞ്ഞിരിക്കട, കുനിഞ്ഞിരിക്കി കുനിഞ്ഞിരിക്ക, എപ്പ തരാ എനിക്ക്. നീ എന്നെ ഇരിക്കില്ല, നീ കുനിഞ്ഞിരിക്ക, എനിക്ക് ഹൈറ്റില്ലെന്നുള്ളത്. എന്നെ കാലും മേടിച്ച കാലി ഞാൻ ചവിട്ടി ചെയ്താക്കും. ആ നിനക്കുള്ള തരാം, എന്നാ ഇന്ന പിടിച്ചോ, ഇന്ന പിടിച്ചോ, ഇന്ന പിടിച്ചോ, ഇന്ന പിടിച്ചോ. അയ്യോ അടിവന്മാര്, അടിവന്മാരെ ഒരു കാലി ചവിട്ടില്ല ഞാൻ. ഞാൻ വേഗം പോട്ടെ കേട്ടാ, സോറി ആളുമാരെ, ടിക്കറ്റ് വിളിച്ചോ, സോറി സോറി സോറി. അയ്യോ എടാ ഇപ്പൊ തന്നെ വമ്മാര് നമ്മളെ പഞ്ഞിക്കിട്ടാണ്, പഞ്ഞിക്കിട്ടെന്നെ തീർന്ന്. എനിക്ക് വയ്യ, ഇതൊന്നും ആൾക്കാരും കണ്ടിട്ടില്ലാവൂല്ലേ എന്റെ പൊന്നോ. 61, 62, അയ്യോ 63, 64, 65, 66, 67, 67, 68, 69, 70, 71, 72, 72. എന്താ പൊന്നിടാവേ, മനുഷ്യൻ പഞ്ചറായില്ല ദൈവമേ. ഓ 100 വരെ എടുത്തിരുന്ന നമ്മളാണ് ഇപ്പൊ 70, 74 എടുക്കാൻ പറ്റുന്നുള്ളു. ഓ ഇങ്ങോ ഫുഡൊക്കെ കഴിച്ച് ഓവറായി എന്റെ ശരീരം. ഇപ്പൊ രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, ഉച്ചയരിഞ്ഞ് ഫുഡ്, രാത്രി ഫുഡ്, 5 ഫുഡാണ്. ഫുഡടിയൊക്കെ ഒന്ന് കുറയ്ക്കണം നമുക്ക്. ഓ പിന്നെ എന്റെ പൊന്നിടാവേ, നമുക്ക് ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യണമല്ലോ. ആരാടാ വിളിക്കുന്നത്? ഫോൺ വിളിക്കുന്നുണ്ടല്ലേ, ആരോ നോക്കട്ടെ. അനോണിമസ് കോളാ, ഇതാരടാ അനോണിമസ് കോള്? ഹലോ, ഇത് അനോണിമസ് കോളാണ്. ആ അത് മനസ്സിലായി ചേട്ടാ, അനോണിമസ് കോൾ ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലായി അനോണിമസ് കോളാണ്. എന്ത് പറ്റി ചേട്ടാ, സംഭവം എന്താണ്? തെറ്റി വിളിച്ചതാണോ? ഫ്രാങ്ക്ലിൻ തന്നെയാണ്. എന്ത് പറ്റി? സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സിറ്റിന്ന് ഒരു ഷാർപ്പ് ഷൂട്ടർ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അറിയാൻ കിട്ടിയത് ഫ്രാങ്ക്ലിൻ ആണ് സിറ്റിത്തെ ഷാർപ്പ് ഷൂട്ടറും, ഭയങ്കര സ്കില്ലുള്ള ഒരു പ്രൊഫഷണൽ കില്ലറും ഫ്രാങ്ക്ലിൻ ആണ് നമ്മൾ കേട്ടായിരുന്നു. അതാ ഞാൻ നോം തന്നെ, അതൊക്കെ നോം തന്നെ, നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണത്. എന്ത് പ്രൊജക്ട്? പ്രൊജക്റ്റാ? അല്ല ഈ പ്രൊജക്ട് നമുക്ക് എന്ത് യൂസ് കിട്ടും? നിങ്ങൾക്കൊരു $100 billion കിട്ടും. അതുമാതിരി നിങ്ങൾക്ക് സിറ്റി ഓഷൻ ഹൈവേ സൈഡിലുള്ള വലിയൊരു ബംഗ്ലാവില്ലേ, ആ ബംഗ്ലാവും നിങ്ങൾക്ക് കിട്ടും.
ബംഗ്ലാവും കിട്ടോ? ആ ബംഗ്ലാവ് വിറ്റ് എത്ര കിട്ടും നമുക്ക്? ബംഗ്ലാവ് വിറ്റ് കഴിഞ്ഞാൽ 200 കോടി കിട്ടും. മൊത്തം 300 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. 300 കോടിയുടെ പ്രൊജക്ട്? അപ്പൊ പ്രൊജക്ട് ഇപ്പൊ വലിയൊരു പ്രൊജക്ട് ആയിരിക്കും അല്ലേ? ഓ, വലിയൊരു പ്രൊജക്ട് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പ്രസിഡന്റ് ഇല്ലേ? ആ പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റിനെ കാറും എല്ലാം മോഷ്ടിക്കണായിരിക്കും അല്ലേ? കാറും കീറും ഒന്നും നമുക്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് പ്രസിഡന്റിനെ അങ്ങനെ തട്ടണം. എന്ത് പ്രസിഡന്റിനെ തട്ടണം എന്നാ? ഓ, നിങ്ങൾക്ക് പേടിയാണോ? പേടിയാ? പേടിയൊന്നും നമുക്കൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല. എന്നാലും പ്രസിഡന്റിനൊക്കെ കൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് അത് തെറ്റല്ലേ? അത് ഇപ്പോഴുള്ള പ്രസിഡന്റ് ഭയങ്കര പ്രശ്നമാണ്. കൈക്കൂലൊക്കെ മേടിച്ച് ഭയങ്കര പൊട്ട പ്രസിഡന്റ് ആണ് ഇപ്പൊ ഉള്ളത്. ആ ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ പ്രസിഡന്റ്. അങ്ങനെയാണെ കുഴപ്പമില്ല, നമുക്ക് നല്ലത് ചെയ്യണം. പ്രസിഡന്റിന് കിട്ടിയ കുഴപ്പമില്ല. അല്ല, പിയാള് തട്ടിപ്പോയ അടുത്തത് ആര് പ്രസിഡന്റ് ആവും? അടുത്ത പ്രസിഡന്റ് ആവും വെച്ചാല് അത് ആരെങ്കിലും ആയിക്കോളല്ലോ. നല്ല പ്രസിഡന്റ് ആയാ മതി നമുക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതെന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. ആ ഞാൻ ചെയ്തോണ്ട്, പ്രൊജക്ട് ഞാൻ ചെയ്തോണ്ട്. നിങ്ങൾ ആദ്യം പൈസ അയക്കി. പൈസ അഡ്വാൻസ് ആയിട്ട് 50 കോടി അയച്ചിട്ടുണ്ട്. 50 കോടി? 50 കോടി കിട്ടി കിട്ടി കിട്ടി. എടാ, അപ്പൊ അത് ഫേക്ക് അല്ല കേട്ടാ. ഓ, ഇതപ്പൊ ട്രൂ ആണ് കേട്ടാ. ശരിയാണ്, അപ്പൊ ഞാൻ ചൂടായിപ്പോലായിരിക്കുന്നു. ആ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി പ്രൊജക്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടാ ചേട്ടാ. ഓക്കെ പ്രധാനമന്ത്രി, അപ്പൊ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു പോയോ? നമ്മുടെ സിറ്റിയുടെ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ സ്നൈപ്പർ കടയിൽ നിന്ന് ദൂരത്ത് നിന്ന് പിടിയേക്കാം. പിന്നെ അവിടുന്ന് എസ്കേപ്പ് അവിടുന്ന് നിങ്ങളുടെ ചുമതലയാണ്. പിന്നെ അതുമായി തന്നെ നിങ്ങൾ എപ്പോഴും പോലീസ് അങ്ങനെ പിടിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ പേരും കാര്യങ്ങളൊന്നും പറയരുത്. ഓക്കെ? ഇല്ല, ഫ്രാങ്കിലി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല സാറേ. ധൈര്യപ്പെട്ട് സാറിനെ എന്നെ കണ്ണടച്ച് വിശ്വസിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വെളിയിലൊക്കെ ഇറങ്ങി ഷിഞ്ചാനും പിഞ്ചാനും എവിടെ പോയാ? ഓണൊക്കെ ക്ലാസ്സും ഒന്നും ഇല്ല, ഫുൾ ടൈം അങ്ങും കറങ്ങി നടക്കുവാണ്. എടാ, എന്തോ അടാ രാവിലെ തന്നെ പാട്ടൊക്കെ പാടി വണ്ടി ക്ലീൻ ആക്കുവാണോ നീ? അന്നേ ഞാൻ ചുമ്മാ ചോദിച്ചാടാ ക്ലീൻ ആക്കുന്നത്. എടാ, എന്താ പരിപാടി? എന്റെ പൊന്ന ഫ്രാങ്കിലി വണ്ടി ക്ലീൻ ആക്കുന്നു ഇല്ലാണ്ട് പിന്നെ എന്തോന്ന്? എടാ പിഞ്ചാൻ എവിടെ പോയടാ? പിഞ്ചാൻ ഒരു വണ്ടി എടുത്തിട്ട് നേരെ ഒരു വള്ളി പിടിച്ചിട്ട് അങ്ങോട്ട് പോയ. എടാ, അവൻ ഉണ്ടാക്കുന്ന വള്ളി തീർത്ത് 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 മനുഷ്യ മടുത്ത് രാവിലെ പോയി ഇറങ്ങി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നോളൂ. കഴിഞ്ഞ ദിവസം പോലീസുകാരൊക്കെ വന്ന് പിടിച്ചോണ്ടായി, ഒന്നും പറയണ്ട. ആ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാനുണ്ട്? ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പ്രാങ്ക്. ഞാൻ ചുമ്മാ ഇങ്ങനെ വരുന്ന വണ്ടി ഇങ്ങനെ കഴിവല്ലേ വല്ലടത്ത് ഓടിച്ചു പോകാനായിട്ട്. ആ ഓക്കെ ഓക്കെ, പിഞ്ചാൻ വരുമ്പോ വിളിക്കാൻ പറയാം കേട്ടാ. പിന്നെ പറയാം, ഞാൻ അപ്പൊ എന്തായാലും പോയിട്ട് വരടാ. എവിടെ പോണ ഫ്രാങ്ക്ലിം ബൈ? എടാ, ചെറിയൊരു പണി ഉണ്ടാ, ചെറിയൊരു ബിസിനസ് ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഫ്രാങ്ക്ലിം ബൈ ഓക്കെടാ, ഞാൻ പോയി തരടാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഒരു അടിപൊളി സ്നൈപ്പറും കാര്യങ്ങളും എന്തായാലും മേടിക്കണം. സ്നൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വല്ല പിസ്റ്റലൊക്കെ വെച്ചിട്ട് എടുത്തൊന്നൊക്കെ വെച്ച് വെടിവെച്ചാടല്ല, പട്ടാളക്കാരും പോലീസുകാരും വന്നിട്ട് നമ്മളെ വെടിവെച്ച് കൊല്ലും, അങ്ങ് അറിഞ്ഞിടാവന്മാര്. ഓക്കെ, വല്ലാത്ത പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു സ്നൈപ്പർ മേടിക്കണം. നമ്മുടെ ഫ്രണ്ടിന് ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ സിറ്റിയില്, അപ്പൊ അവിടെ പോയിട്ടാണ് നമ്മൾ ഇല്ലീഗൽ ഗൺസും കാര്യങ്ങളൊക്കെ മേടിക്കണത്. കാരണം എന്താ വെച്ചാൽ അവനാകുമ്പോൾ നമ്മൾ ഒറ്റ കൊടുക്കത്തില്ല, മനസ്സിലായ കള്ളത്തോക്കാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വഴി, ഇതിന്റെ വഴി എവിടെയാണ്? ഇതാണ് നമ്മുടെ സ്ഥലത്തോട്ടുള്ള വഴി. ഓക്കെ, തൊട്ടടിയിലാണുള്ളത് നമ്മുടെ ഗൺ ഷോപ്പ്. അവിടെ പോയിട്ട് ഒരു സ്നൈപ്പർ കിട്ടിയാൽ സെറ്റാണ്. പിന്നെ ഒന്നുകൂടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ അങ്ങോട്ട് പ്രസന്റിന്റെ അങ്ങോട്ട് പോവാ, ആങ്ക് സ്കോപ്പും സൂമും അങ്ങോട്ട് ചെയ്യാ, ടപ്പേന്ന് പറഞ്ഞിട്ട് വെടി വെക്കാം. കാര്യം കഴിഞ്ഞു. ചേറ്റി, ഇത് വലിയ ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ബംഗ്ലാവാണ്, വീടല്ല കിട്ടണം നമുക്ക്, ബംഗ്ലാവ് വലിയ മാൻഷൻ ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ നമുക്കതൊരു കാര്യം ചെയ്യാം, ഷിഞ്ചാനും പിഞ്ചാനും അതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? കിടിലല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിക്കാറ്. ഓക്കെ, തുറന്നിട്ടുണ്ടാ, തുറന്നിട്ടുണ്ട്. ഹലോ ബ്രദർ, എന്തുണ്ട് മച്ചാനെ, സുഖമല്ലേ? എനിക്ക് എനിക്ക് ഇതാ കാണുന്ന സ്നേഹിപ്പർ ഉണ്ടാ തൊട്ട് മുമ്പിലുള്ളത്. ഓ, ഈ സ്നേഹിപ്പർ ഒന്നരലക്ഷം രൂപയുള്ളൂ. ആ അങ്ങേട് പൈസ ഒക്കെ പോട്ടെ, പണം പോട്ടെ, പവർ വെട്ടടാ. ഈ ഗണ്ണല്ലടാ വേണ്ടത്, മറ്റേ ഗണ്ണാടാ വേണ്ടത്. മറ്റേ അടാ അതന്നെയാടാ പറഞ്ഞത്. പിടിച്ചോ. ആ ഓക്കെ ഓക്കെ, ഇതന്നെ ഇതന്നെ തന്നെ, സെറ്റ് സെറ്റ് സെറ്റ്. എടാ, ഇത് വർക്ക് ചെയ്യോടാ. എടാ, ഇത് മറ്റേ പൂരപ്പുറമേ കൊടുക്കുന്ന പൊട്ടാസ് പൊട്ടിക്കുന്ന തോക്കല്ലടാ, ഇത് സ്നൈപ്പറാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പോയിട്ടടാ മച്ചു. ബൈ 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 ബൈ. ഓക്കെ, എടാ ഇത് പരുന്തിനെ പിടിക്കാനാ. പരുന്തി വീട്ടിൽ ഭയങ്കര ശല്യടാ, പരുന്ത് ശല്യം.
അവൻ ഡൗട്ട് ഒന്നും തോന്നിയില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട് പോണം. അതിന്റെ സ്ഥലം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ലൊക്കേഷൻ എവിടെയായിട്ടായിരുന്നു ലൊക്കേഷൻ? ഇതാണോ ഇതാണോ ലൊക്കേഷൻ? ഇതാന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അപ്പൊ ലൊക്കേഷൻ കറക്റ്റ് തന്നെയാണ്. അപ്പൊ എടുത്ത് തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഇവിടുന്ന് 87 ഉള്ളൂ ദൂരം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ എടാ ഇതെന്തോടാ കാണിക്കുന്നത്? എടീ എടാ, ആ പെണ്ണിന് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല ഏട്ടാ. ഏതോ ഒരു പെണ്ണാണ് ഈ വണ്ടി ഓടിക്കുന്നത്. പെൺപിള്ളേർക്ക് വണ്ടി ഓടക്കാൻ ഓർത്ത ഇതാണ് പ്രശ്നം. വേല പോസ്റ്റുമല്ല മതിലുമല്ല എവിടെയെങ്കിലും കൊണ്ടി ഇടിയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ മറ്റടുത്ത് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും പക്ഷെ ഈ വണ്ടി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഫ്രാങ്ക്ലിനാണ് ആളിച്ച് ഐക്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും രക്ഷപ്പെടാം അങ്ങോട്ട്. ഓക്കെ, കാരണം നമ്മൾ പ്രൊഫഷണൽ കില്ലറാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പോയി നമ്മൾ രക്ഷപ്പെടും? നമുക്ക് ആദ്യം നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചപ്പാടും കാര്യങ്ങളും, നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ആദ്യം അവിടുത്തെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ എന്താണ് അവസ്ഥ നോക്കും. ഓവർ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത് എന്തായാലും മാറും, നമ്മൾ പിന്മാറും. നോക്കും നമ്മൾ എന്തായാലും. ഓക്കെ ഓക്കെ, ഇവിടെയാണ്, ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. ഓക്കെ, ഇതല്ലേ ഇതല്ലേ നടത്തുന്നത്? ഓക്കെ ഇതല്ല കേട്ടാ. ഓക്കെ, അപ്പൊ അപ്പുറത്തെ സ്റ്റേഡിയത്തിലാണ് അപ്പൊ നടത്തുന്നത്. ഓക്കെ, അപ്പുറത്തെ സ്റ്റേഡിയം എന്ന് പറയുമ്പോള് ഈ വഴി പോയിട്ട് എവിടെയോ അവിടെ ഈ ഇതല്ലേ സ്റ്റേഡിയം? അല്ലല്ലോ അല്ലല്ലല്ലല്ല, ഓ ഇവിടെ ഉള്ള സ്റ്റേഡിയത്തില്. എന്റെ പൊന്നോ, എടാ അവന്മാരയച്ച പ്രൊഫഷണൽ ഡോൺസ് അയച്ചത് ലൊക്കേഷൻ തെറ്റിപ്പോയി. അപ്പൊ ഇതല്ല ലൊക്കേഷൻ. എന്റെ പൊന്നോ, ഒരു പ്രൊഫഷണൽസ് ആണ് നമുക്ക് അയച്ചത് ലൊക്കേഷൻ. ഓക്കെ, എടാ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. എന്റെ ആളിയോ ഇത്? സോറി സാറേ, സോറി സാറേ, സോറി സോറി, അറിയാൻ പാടില്ല സാറേ ഇത്. എടാ നമ്മൾ അറിയാണ്ട് പൊട്ടിച്ചാറത്. എന്റെ പൊന്നടാവേ, അയ്യോ സാറേ ബ്രേക്ക് കിട്ടിയില്ല സാറേ, സോറി സോറി സോറി. ഇതും നമ്മൾ പറ്റിച്ചവന്മാരാ. എടാ ഇത് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കൊറേ ഉണ്ടല്ലോ. ഇവിടത്തെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഈ വഴി പോട്ടെ. എന്ത് പറ്റി സാറേ? ലെഫ്റ്റ് വഴിയാ. ലെഫ്റ്റ് വഴി എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ വഴിയാണല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇതാണ് വഴി. അപ്പൊ ചെക്കിങ്. എടാ അത് മൈക്കിളൊക്കെ കാണാൻ വന്നേക്കുന്നു പ്രസിഡന്റിന്റെ. ഇന്ന് അവന്റെ അവസാനത്തെ കാണലായിരിക്കും. ഇതാണ് വഴി അപ്പ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇത് അങ്ങനെ ചാടി പോവാം. ഓക്കെ, ആരും കണ്ടില്ലല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. സാറേ എന്റെ കയ്യിൽ ഒന്നുമല്ല സാറേ, എന്റെ ഡ്രസ്സ് കണ്ടില്ലേ? ഈ പയ്യ എന്ത് ഒളിപ്പിച്ചേക്കാനാണ്? ഫ്രാങ്ക്ലിൻ. ആ പൊക്കോ പൊക്കോ പൊക്കോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ 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 ഓക്കെ. എടാ ദേ ഇവിടെ ഡ്രൈവറൊക്കെ നിക്കുന്നു. എന്റെ ആളിയ കോമഡി ആട്ടാ. ഓക്കെ 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 ഓക്കെ. എടാ അതാണപ്പൊ പ്രസിഡന്റ്. ഓക്കെ, ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, പത്രപ്രവർത്തകരും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. ഫുൾ സെക്യൂരിറ്റികളാണ് കേട്ടോ. ഇത് അവിടെ ഇവിടെ മലമേളിലൊക്കെ ഫുൾ സെക്യൂരിറ്റികളാണ്. എന്റെ മോനെ, ഇത് ഇച്ചിരി സീനാണ് സാറേ. മൂത്ത വെച്ചിട്ട് വരാവേ സാറേ. സോറി 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 സോറി, മൂത്ത വയ്ക്കാൻ പറ്റുന്ന എനിക്ക് സാറേ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും വലിയ മലമേലിൽ അങ്ങനെ പോയിട്ട് വേണം സെറ്റ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഇച്ചിരി ടാസ്ക് ആണ് നമുക്ക് എന്തായാലും. ഓക്കെ, ഇത് പൊളിച്ചിട്ടുണ്ട് എന്റെ അളിയ. തുറന്നിട്ട സാർ, നമ്മളൊക്കെ അത് പൊട്ടിച്ചിട്ട് പോകും. ഓക്കെ, ഇതിലൊരു വഴി ഉണ്ടല്ലോ. ഇത് ഏത് വഴി? ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. എടാ ഇവിടെ ഫുള്ള് പട്ടാളക്കാരാണ് കേട്ടോ, അതാണ് എനിക്ക് ചെറിയൊരു പേടി. ഓക്കെ, ഇവിടെ നിന്ന് വെടിവെച്ചാലോ? ഇവിടെ നിന്ന് വെടിവെച്ച കാര്യം നടക്കുവോ? ഇവിടെ പക്ഷേ അയ്യോ, ഇവിടെ പട്ടാളക്കാരുണ്ടാ, പ്രശ്നമാണ്. അവരുടെ കയ്യിലൊക്കെ വല്ല മിസൈലൊക്കെ ആണെങ്കിലും ഒരു വെടിക്ക് ടപ്പേന്ന് പറഞ്ഞ് ചത്തു പോകും നമ്മൾ. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ നിൽക്കുന്നിട്ട് വെടി വെക്കാം. നമ്മുടെ സ്നൈപ്പർ ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് വെടി വെച്ചിട്ട് പോകാൻ രക്ഷപ്പെടാനായിട്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. എവിടൊക്കെ ആൾക്കാരുണ്ട്? ഓക്കെ, ഇവിടൊക്കെ ആൾക്കാരാണ് കേട്ടോ. നമുക്കൊരു വെടി വെക്കട്ടെ. അയാളെത്ത്. ഓ, അവിടെ പടയിളകി വരുന്നു. എന്റെ മോനെ, 3-സ്റ്റാറായി. നമുക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഓക്കെ ഓക്കെ ഓക്കെ, പോട്ടെ 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 പോട്ടെ. എടാ പ്രസിഡന്റ് ചത്തു. ഓക്കെ എടാ, നമുക്ക് ഇപ്പോഴെ തന്നെ രക്ഷപ്പെട്ട്. പുലിയൊക്കെ റോഡ് വണ്ടി വണ്ടി വഴിന്ന് മാറ പുലി. ഇത് കരടികളൊക്കെ എന്റെ പൊന്നോ, കരടിയൊക്കെ. ഓ, കരടിനെ പിടിച്ച് ഇടിച്ചിട്ട് നമ്മള് 3-സ്റ്റാർ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ഇതിന്റെ ഉള്ളിൽ മൂന്ന് സ്റ്റാർ പോവാന്ന് ഞാൻ നോക്കട്ടെ. ഇത് നമ്മളെ കാണത്തില്ല, ഹെലികോപ്റ്റർ നമ്മളിപ്പോ കാണത്തില്ല. ഓക്കെ സെറ്റ് സെറ്റ്. ഓക്കെ ഇപ്പൊ രണ്ട് സ്റ്റാർ ആയി. ആടെ സ്റ്റാർ ഒക്കെ പോകുന്നുണ്ട്. സെറ്റ് സെറ്റ്. ഓക്കെ സ്റ്റാർ പോയി. എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഫൈനലി നമ്മള് എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നത്. ഓ ഇത്രക്ക് പ്രൊഫഷണൽ ആയിരുന്നു നമ്മള്. സാധാരണ കാർത്തിയസ് ഒക്കെ നടന്നേ കൊറേ ലോങ് ഒക്കെ പോയി, വല്ല പോച്ചിലൊക്കെ പോയിട്ട് നമ്മള് രക്ഷപ്പെടാറുള്ളൂ. എന്റെ ആളിയ പറഞ്ഞല്ല സാറ് വർക്കും ജോലികളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് തന്നെ തരത്തുള്ളൂ. ബാക്കി പൈസ ഞാൻ നിങ്ങളുടെ ബാങ്കിലോട്ട് അയച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ മാൻഷ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഷിൻജാനും പിഞ്ചാന്റെ പേരിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ ഓക്കെ സാർ അത് മതി അത് മതി. അത്ര സാറേ ലവ് യു പോയിട്ട് വരാം സാറേ. ഓക്കെ ഫ്രാങ്ക്ലിൻ സംഭവം ഒന്നും പറയാനില്ല ഫ്രാങ്ക്ലിൻ. ഞാൻ രോമാഞ്ചമായി നിങ്ങളുടെ ഫാനായി മാറി നമ്മള് കണ്ടിട്ട്. താങ്ക് യു സാർ. താങ്ക് യു. അതൊക്കെ എത്ര ഉള്ളോ. താങ്ക് യു സാറേ. ഓക്കെ എന്റെ ആളിയെ എന്തോ ഒരു ലക്കിനാണ് നമ്മള് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ ഒരു പോച്ച പുല്ല് കണ്ടു കയറണം. എന്നാലും നമ്മൾ ഇത്ര പ്രൊഫഷണൽ ആയി നമ്മളറിയാണ്ട് നമ്മൾ പ്രൊഫഷണൽ ആയേക്കുന്ന എന്റെ ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. നമുക്ക് തന്നൊരു സ്ഥലമുണ്ട്, ഒരു മാൻഷൻ തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നമ്മളെ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണട്ടെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. അന്നേരം നമുക്ക് അവിടെ ഷിൻജാനും പിഞ്ചാനും സർപ്രൈസ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. എന്റെ ആളിയ അവരൊക്കെ ആണെങ്കിൽ ഓ അവരെ ലൈഫിൽ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒന്നും ആരും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവത്തില്ല മോനെ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മപ്പോ എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മാൻഷനൊക്കെ വരുന്നത്. ഓക്കെ എവിടെ പോയി മാൻഷൻ? ഈ ഭാഗത്ത് എവിടെ ആയിരുന്നല്ല. ആ ഓക്കെ അതെ ഇത് അപ്പുറത്തെ ഇതിലായിരുന്നു കേട്ടോ. ഓക്കെ ഇവിടെ ആയിരുന്നു മാൻഷൻ. ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മാൻഷനിലൂടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാൻഷൻ. എന്റെ മോനെ സ്വന്തമായിട്ട് തന്നെ ഈ മാൻഷൻ. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്താലോ, ഇവിടെ തന്നെ ആക്കിയാലോ മൊത്തത്തിൽ അങ്ങോട്ട് നമ്മുടെ ലൊക്കേഷൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ആക്കിയാലോ വീടും കാര്യങ്ങളൊക്കെ. അതല്ലേ നൈസ്. ഇതാവുമ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓ ചൂടെടുത്തിട്ട് വയ്യ, ഈ ഹെൽമെറ്റ് ഒക്കെ ഒന്ന് ഊരി കളയട്ടെ. ഓക്കെ ഓൾറൈറ്റ്. ഇവിടെ ആണെങ്കിൽ ബാക്കിൽ ഊര് എന്റെ ആളിയ കുഞ്ഞി പൂളും അപ്പുറത്ത് വലിയ പൂളും. അവിടെ ഇത് ബാക്കിൽ കടലാണ്. ഓ മൈ ഗോഡ് കടലൊക്കെ. എന്റെ ആളിയ ഇത് മതി നമുക്ക് ഇനി വീടൊക്കെ ആയിട്ട് സെറ്റ് സെറ്റ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വീട് സ്ഥലം മാറാം അങ്ങോട്ട്. ഓക്കെ സെറ്റാവോ ഇങ്ങോട്ട് സ്ഥലം മാറിക്കഴിഞ്ഞാല്. ഓക്കെ ഇവിടെ ഇനി ഓ എന്റെ മോനെ ഇനി ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നോട്ടെ. ഓ എടാ ഷിൻജാന പിഞ്ചാന കളിക്കാൻ പാർക്കായി കേട്ടോ മോനെ. കിടിലൻ കിടിലൻ കിടിലൻ. അപ്പുറത്തുനിന്ന് ചൂണ്ട കട നമുക്ക്. അതുമാതിരി തന്നെ വീടിന്റെ ഉള്ളിലൊക്കെ പോയെന്ന പറയുന്നത് ഏതോ ഒരു പട്ടി അവിടെ കുടുങ്ങിയിരിക്കുവാണ് കേട്ടോ. പട്ടിയുടെ കുറുക്കനാണത് ചെന്നായ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഉദയ ഇത് ഇവിടൊക്കെ വെള്ളം ഉണ്ടോ. ഇവിടെ അക്വേറിയത്തിൽ മീനിടുന്ന മാതിരി ഇട കേട്ടോ നിലത്ത്. എന്റെ മോനെ ഗോൾഡ് ഫിഷ് ഒക്കെ മേടിച്ചതാ നമുക്ക്. നമുക്ക് ഡോർ തുറക്കാൻ പറ്റും. എടാ ഡോർ തുറക്കാൻ ഉള്ളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. അത് താമരക്കുളം ഫ്രണ്ടിൽ തന്നെ. അതുമാതിരി ഈ ഫോട്ടോ ഒക്കെ മാറ്റിട്ട് ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ അടിക്കണം എന്ത് പറയുന്നത്. ഓക്കെ അതുമാതിരി തന്നെ ഇവിടെ കുറേ ഒരാ എല്ലാം പ്രീമിയം ആണ് കേട്ടോ. എന്റെ മോനെ എടാ ഇതിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു ഓ പ്രൈവറ്റ് പൂള്. ഓക്കെ ഇത് കൊള്ളാട്ടോ. എന്തേതാണവാ എടാ ഷിൻജാനി പിഞ്ചാനി ഒഴുകി കളിക്കാനായിട്ട് മറ്റേ സാധനം മറ്റേ സ്ലൈഡ് ചെയ്ത് പോണ സാധനം. ഓക്കെ എന്റെ മോനെ അയ്യോ വഴിക്ക് വിടല്ല ദൈവമേ. നമുക്കിത് പറ്റത്തില്ല കേട്ടോ ഷിൻജാനും പിഞ്ചാനും പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ചൂട് വെള്ളം ചൂട് ബാത്ത് ടബ് ഉണ്ട്. അതുമാതിരി തന്നെ ഇവിടെ വരുവാണെങ്കിൽ ഓക്കെ അത് ഇവിടെ നിന്നുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഓ അതൊക്കെ ഓട്ടോമാറ്റിക്കലാണ്. ഓക്കെ ഇവിടെ ഒരു ഗസ്റ്റ് റൂം ടി വി ഓ സെറ്റ് കേട്ടോ. ഇവിടെ വലിയൊരു കിച്ചൺ ഉണ്ട്. അപ്പുറത്ത് പാത്രങ്ങളൊക്കെ എടുത്തുവെക്കുന്ന സ്ഥലം. അതുമാതിരി തന്നെ അത് ഇപ്പുറത്ത് എന്തുവാണ് ഇപ്പുറത്ത് എന്തുവാണ് ഓ എന്റെ മോനെ ഇതാണ് നമ്മുടെ റൂം. മാക്ഡൊണാൾഡ്സ് ആണ്. എന്റെ ആളിയ ബർഗർ ഷവർമ ചിക്കൻ ഓ എന്റെ എല്ലാം ഉണ്ടല്ലോ മോനെ. കിടിലം കേട്ടക്കിടെ. ഒക്കെ ഇവിടെ വാഷ്റൂമാണ് ബാത്റൂം വാഷ്റൂമും. ഓ ഇവിടെ സെവൻ അപ്പ് സ്പ്രൈറ്റ് കോള പെപ്സി ഒക്കെ ഉണ്ട് ഇവിടെ. ദേ ആ സാധനം കണ്ടില്ലേ അതിൻ്റെ. അത് മാത്രം ഇത്രമില്ല ഒന്നും പറയാനില്ല. അടുത്ത ഡൈനിങ് ഏരിയ. എൻ്റെ മോനെ വിഷയം വിഷയം സെറ്റ് കേട്ടോ. ഇത്രയും പ്രീമിയർ റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ പിന്നെ വരുവാണെങ്കിൽ ഇവിടെ ഇതെന്തുവാണ് ഓ ഇനി മുതൽ ഷിൻജാനും പിന്നെ ഇവിടെ പാട്ട് പാടാം. എൻ്റെ മോനെ വിഷയം
ഇതെന്താണ്? ആ ഇത് ജസ്റ്റ് ചുമ്മാരി ബാത്റൂമാണ്. ആ ഇങ്ങോട്ട് വഴി ഉണ്ടായിരുന്നാ. എടാ വാഴത്തൈയാണത്, വാഴ അല്ലല്ലോ, എന്തൊരു വേറെന്തോ സാധനമാണ്. ഓക്കെ ഇതെന്താണ്? ഓക്കെ ഓ ഇത് മീറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്കിനി ട്രവറും മൈക്കിളൊക്കെ ഇത് ഇവിടെ മീറ്റിംഗ് ഏരിയ നടത്താം. ഇവിടെ പറഞ്ഞാൽ കുറേ പൈസ ഒക്കെ ഉണ്ടല്ലോ, മറ്റേൻ്റെ ബാക്കി പൈസ ആണെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നുണ്ട് അവർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്, ബാലൻസ് പൈസ. ഓക്കെ ഇവിടെ എന്തിനാണ്? ഇവിടെ ഓക്കെ ഇവിടെ ബെഡ്റൂം. ഓക്കെ ഇവിടെ എൻ്റെ ബെഡ്റൂം, ഫ്രാങ്ക്ലിന് ബെഡ്റൂം. ഇത് അപ്പുറത്ത് ബെഡ്റൂം ആയിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ ഷിൻജാൻ ഈ ബെഡ്റൂം, ഒരു ബാത്റൂമും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ പിഞ്ചാനുള്ള റൂം എന്ന് പറയുമ്പോൾ ഇതാണ് ആ പിഞ്ചാനുള്ള റൂം. ഓക്കെ ഇത് പിഞ്ചാനുള്ള റൂം. അവിടെ ഒരു റൂമും കൂടി ഉണ്ടല്ലോ അപ്പുറത്ത്, അത് ആർക്ക് കൊടുക്കൂടാ ഇത്? ഓക്കെ ഓക്കെ ഇത് മതി ഫ്രാങ്ക്ലിന്, ഫ്രാങ്ക്ലിന് ഈ റൂം മതി. ഓക്കെ സെറ്റ് സെറ്റ്, ഫ്രാങ്ക്ലിൻ ഈ റൂം മതി. അതുമാതിരി തന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇതെന്തുവാണ്? ഓക്കെ ഇവിടെ രണ്ട് ബാത്റൂം ഉണ്ടോ ഇതില്? ഓ ഇവിടെ കുളിക്കണ ഏരിയ എപ്പുറത്താണ് മറ്റേത്. ഇവിടെ ഇവിടെ മറ്റേ മെസ്സാജ് പാർലർ, അത് മെസ്സാജ് ഒക്കെ ചെയ്യാട്ടോ ബോഡി. ഓക്കെ അങ്ങനെ ഓക്കെ ഓക്കെ കിഡിലൻ കിഡിലൻ ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ മാൻഷൻ. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവർ തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം എല്ലാ കാര്യങ്ങളും. ഓക്കെ പവർ ആക്കണം എന്തായാലും. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെറിയൊരു വീഡിയോ അടച്ച് അതിൻ്റെ അപ്പ് ചെയ്യണം. അപ്പൊ പുതിയൊരു കിടുക്കാച്ച് കിടിലും വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.